മറ്റു വാർത്തകളിലേക്ക് വരുമ്പോൾ കേരള കോൺഗ്രസ് എം പിളർപ്പിലേക്ക് തന്നെ. ജോസ് കെ മാണി വിഭാഗത്തിന്റെ സംസ്ഥാന സമിതി യോഗം ഇന്ന് കോട്ടയത്ത് ചേരും. യോഗം ജോസ് കെ മാണിയെ പാർട്ടി ചെയർമാനായി തെരഞ്ഞെടുക്കും. യോഗത്തിൽ പങ്കെടുക്കുന്നവർക്കെതിരെ അച്ചടക്ക നടപടിയെടുക്കാനാണ് ജോസഫ് വിഭാഗത്തിന്റെ തീരുമാനം. ഇതോടെ ജോസഫ് വിഭാഗവും ജോസ് കെ മാണി വിഭാഗവുമായി പാർട്ടി പിളരും. പാർട്ടി രണ്ടാകുന്നതിന്റെ തുടക്കമിട്ടാണ് ജോസ് കെ മാണി വിഭാഗത്തിന്റെ സംസ്ഥാന സമിതി യോഗം. പരമാവധി സംസ്ഥാന സമിതി അംഗങ്ങളെ പങ്കെടുപ്പിച്ച് ഔദ്യോഗിക പക്ഷം തങ്ങളാണെന്ന് തെളിയിക്കാനാണ് ജോസ് കെ മാണി വിഭാഗത്തിന്റെ ലക്ഷ്യം. യോഗത്തോടെ ജോസ് കെ മാണിയെ പാർട്ടി ചെയർമാനായി തീരുമാനിക്കും. നമ്മൾ ഒരു തീരുമാനമെടുത്തിരിക്കുന്നത് ജനാധിപത്യപരമായി ഭരണഘടന പറയുന്ന രീതിയിൽ സംസ്ഥാന കമ്മിറ്റി വിളിച്ചു കൂട്ടാനുള്ള തീരുമാനമെടുത്തിരിക്കുന്നു. നേരത്തെ മാണിപക്ഷത്തുണ്ടായിരുന്ന സി എഫ് തോമസ്, ജോയി എബ്രഹാം, തോമസ് ഉണ്ണിയാടൻ തുടങ്ങിയ മുതിർന്ന നേതാക്കൾ ജോസ് കെ മാണി വിളിച്ച യോഗത്തിൽ പങ്കെടുത്തേക്കില്ല. ഇതോടെ മാണിപക്ഷത്ത് വിള്ളലുണ്ടാക്കാൻ ജോസഫിന് കഴിയും. ഇന്നത്തെ യോഗത്തിൽ പങ്കെടുക്കുന്ന എംഎൽഎമാർക്കെതിരെ യോഗ്യ നടപടി സ്വീകരിക്കാനാണ് ജോസഫ് തീരുമാനിച്ചിരിക്കുന്നത്. സമീപ ദിവസങ്ങളിൽ ഔദ്യോഗിക യോഗം ചേർന്ന് അച്ചടക്ക നടപടി തീരുമാനിക്കും. പാർട്ടിയിൽ തനിക്കുള്ള ശക്തി തെളിയിക്കാനാകും ഇന്ന് ജോസ് കെ മാണി ശ്രമിക്കുക. പരമാവധി പ്രവർത്തകരെ കോട്ടയത്തെത്തിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഫലത്തിൽ ഇന്നത്തെ യോഗത്തോടെ കേരള കോൺഗ്രസ് രണ്ടു വഴിക്കാകും. ന്യൂസ് 18 കോട്ടയം. മാവേലിക്കര വള്ളിക്കുന്നത്ത് കൊല്ലപ്പെട്ട പോലീസ് കോൺസ്റ്റബിൾ സൗമ്യയും കൃത്യം നിർവഹിച്ച അജാസും തമ്മിൽ നേരത്തെ ബന്ധമുണ്ടായിരുന്നുവെന്ന് പോലീസ്. 2013 സേനയുടെ ഭാഗമായ സൗമ്യ പുഷ്പാകരൻ പരിശീലന കാലത്താണ് പോലീസ് ഉദ്യോഗസ്ഥനായ അജാസിനെ പരിചയപ്പെടുന്നത്. സൗഹൃദത്തിലുണ്ടായ വിള്ളലും പകയുമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നാണ് പോലീസ് നൽകുന്ന വിവരം. സൗമ്യയുടെ പോസ്റ്റ്മോർട്ടം ഇന്ന് നടക്കും. അക്കാദമിയിലെ പരിശീലന കാലത്താണ് സൗമ്യ അജാസുമായി പരിചയത്തിലായത്. സൗമ്യയുടെ ബാച്ചിന്റെ പരിശീലകനായിരുന്നു കൊച്ചി വാഴക്കാല സ്വദേശിയായ അജാസ്. വിവാഹശേഷമാണ് സൗമ്യയ്ക്ക് നിയമനം ലഭിച്ചത്. 3 കുട്ടികളുടെ അമ്മയായ സൗമ്യയുടെ ഭർത്താവ് സജീവ് വിദേശത്താണ്. ഏറ്റവും ഒടുവിൽ നാട്ടിലെത്തിയ സജീവ് 15 ദിവസം മുൻപാണ് വിദേശത്തേക്ക് മടങ്ങിയത്. അജാസും സൗമ്യയും തമ്മിലുണ്ടായിരുന്ന ബന്ധത്തിൽ വിള്ളൽ വീണതാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത്. ഇവർക്കിടയിൽ സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടായിരുന്നുവെന്നും സൂചനയുണ്ട്. കാരണം അന്വേഷണത്തിലേ മനസ്സിലാവുള്ളൂ. പരിക്കുപറ്റി കിടക്കുന്ന പ്രതിയെ കൂടുതലായിട്ട് കണ്ടു ചോദിച്ചിട്ട് അതിന്റെ കാരണങ്ങൾ അറിയിക്കാം. സൗമ്യയുടെ പോസ്റ്റ്മോർട്ടം ഇന്ന് വണ്ടാനം മെഡിക്കൽ കോളേജിൽ നടക്കും. കൊലപാതകത്തിനിടെ ഗുരുതരമായി പൊള്ളലേറ്റ അജാസ് ചികിത്സയിലാണ്. സൗമ്യയുടെ സുഹൃത്തുക്കളിൽ നിന്നും ബന്ധുക്കളിൽ നിന്നും മൊഴിയെടുക്കാൻ പോലീസ് തീരുമാനിച്ചിട്ടുണ്ട്. ഇരുവരുടെയും മൊബൈൽ ഫോണുകളും വിശദമായി പരിശോധിക്കും. സൗമ്യയുടെ കുട്ടികൾ 6-7 ക്ലാസുകളിലാണ് പഠിക്കുന്നത്. ഇളയ കുട്ടിക്ക് 3.5 വയസ്സാണ്. അജാസ് അവിവാഹിതനാണ്. ന്യൂസ് 18 ആലപ്പുഴ. കൊച്ചി സർക്കിൾ ഇൻസ്പെക്ടർ VS നവാസിനെ കാണാതായ സംഭവത്തിൽ തുടർ നടപടികൾ അന്വേഷണ സംഘം ചർച്ച ചെയ്യും. നവാസിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ നവാസിനെയും അസിസ്റ്റന്റ് കമ്മീഷണറെയും അന്വേഷണ സംഘം വീണ്ടും ചോദ്യം ചെയ്തേക്കും. അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാകും ഇരുവരെയും സ്ഥലം മാറ്റുക. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥനെതിരെ നവാസിന്റെ ഭാര്യ നൽകിയ പരാതിയിൽ അന്വേഷണം തുടരാനാണ് DCP പൂങ്കുഴലിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. ഇന്നലെ വൈകിട്ടോടെ കൊച്ചിയിലെത്തിച്ച CI നവാസിന്റെ മൊഴി കളമശ്ശേരി ഗസ്റ്റ് ഹൌസിൽ വെച്ച് അന്വേഷണ സംഘം രേഖപ്പെടുത്തിയിരുന്നു. അസിസ്റ്റന്റ് കമ്മീഷണറിൽ നിന്ന് നേരിട്ട മാനസിക പീഡനം നവാസ് അന്വേഷണ സംഘത്തോട് വ്യക്തമാക്കിയതായാണ് സൂചന. നവാസിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ആവശ്യമെങ്കിൽ നവാസിനെയും അസിസ്റ്റന്റ് കമ്മീഷണറെയും വീണ്ടും ചോദ്യം ചെയ്യാനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം. അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഇരുവർക്കുമെതിരെ സ്ഥലംമാറ്റ നടപടിയുണ്ടാകും. നേരത്തെ നവാസിനെയും അസിസ്റ്റന്റ് കമ്മീഷണർ സുരേഷ് കുമാറിനെയും രണ്ട് സ്ഥലങ്ങളിലേക്കായി മാറ്റുന്ന കാര്യം പരിഗണിക്കുമെന്നും IG വിജയ് സാക്രെ അറിയിച്ചിരുന്നു. ഇന്നലെ പുലർച്ചെ തമിഴ്നാട്ടിലെ കരൂരിൽ നിന്ന് കണ്ടെത്തിയ CI നവാസിനെ രാത്രി മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കിയ ശേഷം ബന്ധുക്കൾക്കൊപ്പം വിട്ടയച്ചിരുന്നു. താനിപ്പോൾ ഒന്നും പ്രതികരിക്കാനുള്ള മാനസികാവസ്ഥയിലല്ലെന്നാണ് നവാസ് ഇന്നലെ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. നവാസിനെ നേരിൽ കാണുമെന്ന് DGP ലോക്നാഥ് ബെഹ്റയും വ്യക്തമാക്കിയിരുന്നു. എങ്ങനെ സംഭവിച്ചു, എന്തുകൊണ്ട് അദ്ദേഹം പോയതാണ് അദ്ദേഹം പറയും. അത് പിന്നെ അദ്ദേഹം പറഞ്ഞിട്ട് ശേഷം എന്തുകൊണ്ട് പോയതാണ് അതിനെപ്പറ്റി ഇൻക്വയറി നടക്കുന്നുണ്ട്. ന്യൂസ് 18 കൊച്ചി. 17 ലോക്സഭയുടെ ആദ്യ സമ്മേളനം നാളെ തുടങ്ങും. സഭാ സമ്മേളനത്തിന് മുന്നോടിയായി സർക്കാർ വിളിച്ച സർവകക്ഷി യോഗം ഇന്ന് ചേരും. മുത്തലാഖ് നിരോധന ബിൽ അടക്കം ആദ്യ സമ്മേളനത്തെ ചൂടുപിടിപ്പിക്കും. ജനാധിപത്യത്തിന്റെ ശ്രീകോവിലിൽ നിലം തൊട്ട് വന്ദിച്ച് നരേന്ദ്രമോദി 2014 തുടങ്ങിയ യാത്ര തുടരുകയാണ്. കൂടുതൽ അംഗബലത്തോടെ 17 ലോക്സഭയുടെ ആദ്യ സമ്മേളനത്തിന് നാളെ തുടക്കമാകുമ്പോൾ 2 മോദി സർക്കാരിന് കരുത്തും വിശ്വാസവും പകരുന്നത് 353 അംഗങ്ങളുടെ പിന്തുണയാണ്. തിങ്കൾ ചൊവ്വ ദിവസങ്ങളിലായി MPമാരുടെ സത്യപ്രതിജ്ഞ നടക്കും. പാർലമെന്റിന്റെ സെൻട്രൽ ഹാളിൽ ഇരുസഭകളുടെയും സംയുക്ത സമ്മേളനത്തെ രാഷ്ട്രപതി അഭിസംബോധന ചെയ്യും. ബുധനാഴ്ച സ്പീക്കർ തെരഞ്ഞെടുപ്പ് നടക്കും. ജൂലൈ 5 ബജറ്റ് അവതരിപ്പിക്കും.
മുത്തലാഖ് നിരോധന ബിൽ വീണ്ടും ലോക്സഭയിലെത്തും. 10 ഓർഡിനൻസുകൾക്ക് പകരം ബില്ലുകൾ പാർലമെന്റ് സമ്മേളനത്തിൽ അവതരിപ്പിക്കും. ജമ്മുകാശ്മീർ സ്വദേശികൾക്ക് വിദ്യാഭ്യാസത്തിനും സർക്കാർ ജോലിയിലും സംവരണം നടപ്പിലാക്കുന്നതിനും കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളിലെ അധ്യാപക ഒഴിവുകൾ നികത്തുന്നതിനുമുള്ള ബില്ലുകൾ ഇതിൽപ്പെടും. സഭാ സമ്മേളനത്തിന് മുന്നോടിയായി പ്രധാനമന്ത്രി വിളിച്ചു ചേർത്ത സർവകക്ഷി യോഗം ഇന്ന് ചേരും. BJP പാർലമെന്ററി പാർട്ടി യോഗവും ഇന്ന് നടക്കും. July 26 ലോക്സഭാ സമ്മേളനത്തിന്റെ ആദ്യ സെക്ഷൻ അവസാനിക്കും. KP അഭിലാഷ്, News 18, ഡൽഹി. സംസ്ഥാനത്ത് മഴ കുറഞ്ഞുവെങ്കിലും തീരമേഖലയിൽ കടൽക്ഷോഭം തുടരുകയാണ്. കാസർഗോഡ് മുതൽ വിഴിഞ്ഞം വരെയുള്ള തീരത്ത് 2 മുതൽ 3 മീറ്റർ വരെ ഉയരത്തിൽ തിരമാലകൾ ഉണ്ടാകും. ഇന്ന് രാത്രി വരെ ശക്തമായ തിരമാലകൾ തുടരുമെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന കേന്ദ്രം അറിയിച്ചു. കേരള തീരത്തോട് ചേർന്ന് കിടക്കുന്ന സമുദ്രപ്രദേശത്തും ഉയർന്ന തിരമാലയ്ക്ക് സാധ്യതയുണ്ട്. വിവിധ ജില്ലകളിൽ നേരിയ തോതിലുള്ള മഴയ്ക്കും സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ പ്രവചനം. വിഴിഞ്ഞം തുറമുഖത്തിനായി കടൽ നികത്തുന്നത് മൂലം തീരം നശിക്കുന്നതായി പരാതി. ശക്തമായ കടൽക്ഷോഭം മത്സ്യത്തൊഴിലാളികളുടെ ആശങ്ക കൂട്ടുന്നു. താൽക്കാലിക പരിഹാരത്തിൽ തൃപ്തരാകില്ല എന്ന് ലതിൻ രൂപതയും മുന്നറിയിപ്പ് നൽകി. വിഴിഞ്ഞത്ത് ഫിഷിംഗ് തുറമുഖത്തിനുവേണ്ടി 400 മീറ്റർ നീളത്തിൽ പുലിമുട്ട് നിർമ്മിച്ചപ്പോൾ പനത്തുറ, പൂന്തുറ, ഭീമപ്പള്ളി തുടങ്ങി ജനസാന്ദ്രതയേറിയ തീരപ്രദേശങ്ങളിൽ കര വൻതോതിൽ കടലെടുത്തിരുന്നു. വിഴിഞ്ഞം തുറമുഖത്തിനായി കടൽ നികത്തുമ്പോൾ ഇത് ആവർത്തിക്കപ്പെടുമോ എന്ന ആശങ്ക മത്സ്യത്തൊഴിലാളികൾ ആദ്യഘട്ടം മുതൽ പങ്കുവച്ചിരുന്നു. വിഴിഞ്ഞം തുറമുഖ നിർമ്മാണഘട്ടത്തിലുണ്ടാകുന്ന തീരശോഷണം ഓരോ 6 മാസവും വിലയിരുത്തണമെന്ന് കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ നിർദ്ദേശമുണ്ട്. എന്നാൽ ജില്ലാ കലക്ടർ അധ്യക്ഷനായ ഈ സമിതിയുടെ റിപ്പോർട്ട് ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. റിപ്പോർട്ട് പുറത്തുവിട്ട് ആശങ്ക അകറ്റണമെന്നാണ് ലത്തീൻ അതിരൂപതയുടെ ആവശ്യം. ഈ നിർമ്മാണ പ്രവർത്തനം തുടങ്ങുമ്പോൾ തന്നെ 6 മാസം കഴിയുമ്പോൾ ഈ റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതുവരെയും അത്തരം കാര്യങ്ങൾ സംബന്ധിച്ച് ഒരു റിപ്പോർട്ടും നൽകിയിട്ടില്ല. തീരശോഷണം സംബന്ധിച്ച് വസ്തുനിഷ്ഠമായ റിപ്പോർട്ട് പരിശോധിക്കുകയും പരിശോധിച്ചിട്ട് ഇത് സൃഷ്ടിക്കാൻ പോകുന്ന ആഘാതം, ഇത് 1 വർഷമോ 2 വർഷമോ അല്ല. ഈ പോർട്ട് നിർമ്മിച്ചു കഴിഞ്ഞിരുന്നാൽ വരും വർഷങ്ങളിലെല്ലാം ഈ തീരശോഷണം ഉണ്ടാകും. അതിൻ്റെ ഭാഗമായിട്ട് വലിയ ഭവിഷ്യത്ത് തീരദേശ മേഖല നേരിടും. അടിക്കടി ഉണ്ടാകുന്ന കടൽക്ഷോഭങ്ങൾ മത്സ്യത്തൊഴിലാളികളുടെ ആശങ്ക വർദ്ധിപ്പിക്കുകയാണ്. പൂന്തുറ മുതൽ ചെറിയതുറ വരെ ഇട്ട പുളിമുട്ട് ഇതിൻ്റെ അഗാധമായ തള്ളലാണ് കടൽ വലിയതുറ മുതൽ ശംഖുവം വരെ ഇങ്ങനെ തീരം കവർന്നെടുത്തുകൊണ്ടിരിക്കുന്നത്. തീര വിഴിഞ്ഞത്ത് 70 ലക്ഷം ടണ്ണാണ് ഇനി ആവശ്യം. ഈ 70 ലക്ഷവും വീഴുമ്പോൾ ഈ തീരത്തിൻ്റെ അവസ്ഥ എന്തരായിരിക്കും? ഈ ഗ്രാമമേ കടലിൻ്റെ അടിയിലായിരിക്കും. കടലിൽ കയറ്റി കല്ലിടുകയും ടണ്ണ് കണക്ക് കല്ല് കൊണ്ടാണ് അവിടെ ഇട്ട് ഭൂമി നികത്തിയാണ് അവിടെ കെട്ടുന്നത്. അപ്പോൾ അതുമൂലം കടൽ അവിടെ അടിക്കുന്ന വെള്ളം 4 വാക്കിലോട്ട് തിരിയാണ് സാധ്യത. അത് കൂടുതലും ബാധിക്കുന്നത് വലിയതര ഭാഗത്തൊക്കെയാണ്. അതാണ് ഇത്രയും നാശനഷ്ടം വരുന്നത്. വിഴിഞ്ഞം പദ്ധതിയുടെ ഭാഗമായി നഷ്ടങ്ങൾ ഉണ്ടാകുന്നവർക്ക് 50 ഏക്കർ സ്ഥലവും അതിൽ വീടുകളും വെച്ച് നൽകുമെന്നതടക്കം നിരവധി ഉറപ്പുകൾ നൽകിയിരുന്നു. ഇതൊന്നും പാലിക്കാതെ വഴിവിട്ട പല നിർമ്മാണങ്ങളും പദ്ധതിയുടെ ഭാഗമായി നടക്കുന്നുണ്ടെന്നും ആരോപണമുയരുന്നുണ്ട്. News 18, തിരുവനന്തപുരം. പശ്ചിമബംഗാളിൽ ഡോക്ടർമാരുടെ സമരം ഒത്തുതീർപ്പിലേക്ക്. സർക്കാരുമായി ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് സമരം ചെയ്യുന്ന ഡോക്ടർമാർ അറിയിച്ചു. ഡോക്ടർമാരുടെ എല്ലാ ആവശ്യങ്ങളും അംഗീകരിക്കുന്നുവെന്ന് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി മമതാ ബാനർജി അറിയിച്ചിരുന്നു. വിവരങ്ങളുമായി KP അഭിലാഷ് ചേരുന്നു ഡൽഹിയിൽ നിന്നും. അഭിലാഷ്, എന്തായാലും കഴിഞ്ഞ ദിവസം ഡോക്ടർമാരുടെ എല്ലാ ആവശ്യങ്ങളും അംഗീകരിക്കുന്നുവെന്ന് മമതാ ബാനർജി പറഞ്ഞിരുന്നെങ്കിൽ കൂടിയും അതിനോട് പ്രതികരിക്കാൻ ഡോക്ടർമാർ തയ്യാറായിരുന്നില്ല. ഇന്നിപ്പോൾ ചർച്ചയ്ക്ക് തയ്യാറാണ് എന്ന് അറിയിച്ചുകൊണ്ട് ഡോക്ടർമാർ രംഗത്തെത്തിയിരിക്കുന്ന സാഹചര്യം കൂടിയുണ്ട്. ഒത്തുതീർപ്പിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത് എന്ന് പ്രതീക്ഷിക്കാമല്ലേ? രഞ്ജിനി, ബംഗാളിലെ ഡോക്ടർമാരുടെ സമരം ഒരാഴ്ചയിലേക്ക് കടക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ സമവായത്തിനുള്ള സാധ്യതകൾ മുന്നിൽ കാണുന്നത്. ഡോക്ടർമാർക്ക് അനന്തമായി ഈ സമരത്തെ മുന്നോട്ട് കൊണ്ടുപോകുവാനും സാധിക്കില്ല. മുഖ്യമന്ത്രി മമതാ ബാനർജി ആകട്ടെ തുടക്കത്തിൽ എടുത്ത കടുത്ത നിലപാടിൽ നിന്ന് ബഹുദൂരം പിന്നോട്ട് പോവുകയും ചെയ്തു. പ്രത്യേകിച്ച് എല്ലാ തരത്തിലുമുള്ള സമ്മർദ്ദം മമതയ്ക്ക് മേൽ ശക്തമായിരുന്നു. ഹൈക്കോടതി കൃത്യമായി വിഷയത്തിൽ ഇടപെടണമെന്നും പ്രശ്നപരിഹാരം കണ്ടെത്തണമെന്നും നിർദ്ദേശം നൽകിയിരുന്നു. ഗവർണർ മമതാ ബാനർജിക്ക് കൃത്യമായി നിർദ്ദേശം നൽകിയിരുന്നു സമരവുമായി മുന്നോട്ട് പോകുന്ന ഡോക്ടർമാരെ അനുനയിപ്പിക്കണം എന്നുള്ളത്. ഇതിനു പുറമെയായിരുന്നു കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം എന്തൊക്കെ നടപടികളാണ് ഡോക്ടർമാരുടെ സമരം ഒത്തുതീർപ്പാക്കുന്നതിന് വേണ്ടി സ്വീകരിച്ചത് എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വ്യക്തമാക്കിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട്
നിർദ്ദേശം നൽകിയിരുന്നു. ഇന്നലെ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം എല്ലാ സംസ്ഥാനങ്ങൾക്കും പ്രത്യേകം കത്തയക്കുകയും ചെയ്തു. അതിൽ മുഖ്യമന്ത്രിമാർക്ക് അയച്ച കത്തുകളിൽ വ്യക്തമാക്കിയിരുന്നത് എല്ലാ സംസ്ഥാനങ്ങളിലെയും ഡോക്ടർമാർക്ക് സുരക്ഷിതമായി ജോലി ചെയ്യുന്നതിനുള്ള സാഹചര്യം ഒരുക്കണം എന്നുള്ളതായിരുന്നു. ഈ സാഹചര്യത്തിലാണ് മമതാ ബാനർജി നിലപാട് മാറ്റുകയും ഡോക്ടർമാരുമായി സംസാരിക്കാൻ ഒരുക്കമാണ് എന്ന് വ്യക്തമാക്കുകയും ചെയ്തത്. എന്നാൽ ഒരു തരത്തിലുമുള്ള സമവായത്തിനും ഡോക്ടർമാർ തയ്യാറായിരുന്നില്ല. തുടർന്നാണ് സമരം നടത്തുന്ന ഡോക്ടർമാർക്കെതിരെ നടപടികൾ ഉണ്ടാകില്ല എന്ന ഉറപ്പ് മമതാ ബാനർജി നൽകിയത്. സമരം ചെയ്ത ഡോക്ടർമാരെ അറസ്റ്റ് ചെയ്യരുത് എന്ന് പോലീസിന് നിർദ്ദേശവും നൽകിയിരുന്നു. ഇത്തരത്തിൽ മമതാ ബാനർജി എല്ലാ വിട്ടുവീഴ്ചയ്ക്കും ഒരുങ്ങുന്ന സാഹചര്യത്തിലാണ് ചർച്ചയ്ക്ക് ഡോക്ടർമാർ ഇപ്പോൾ തയ്യാറായിട്ടുള്ളത്. എന്തായാലും ഇന്ന് പശ്ചിമബംഗാളിലെ സമരത്തിന് ശാശ്വതമായ ഒരു പരിഹാരം കണ്ടെത്തുന്നില്ല എങ്കിൽ നാളെ രാജ്യവ്യാപകമായി ആരോഗ്യമേഖല സ്തംഭിക്കുന്ന ഒരു സാഹചര്യമുണ്ടാകും. പ്രത്യേകിച്ച് എയിംസിലെ ഡോക്ടർമാർ എല്ലാവരും തന്നെ നാളെ പണിമുടക്കുന്നുണ്ട്. ഒപ്പം IMA നാളെ രാജ്യവ്യാപകമായി പ്രതിഷേധത്തിന് പണിമുടക്കിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. ഏതാണ്ട് രാജ്യത്തെ തന്നെ ഡോക്ടർമാർ എല്ലാവരും തന്നെ സമരത്തിൽ പങ്കാളിയാകുന്ന സാഹചര്യമാണ് നാളെ ഉണ്ടാകാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ചർച്ചകൾ, ഇനി നടക്കാൻ പോകുന്ന ചർച്ചകൾ നിർണായകമാണ്. ശരി, പശ്ചിമബംഗാളിൽ ഡോക്ടർമാരുടെ സമരം ഒത്തുതീർപ്പിലേക്ക് നീങ്ങുന്നു. സർക്കാരുമായി ചർച്ചയ്ക്ക് തയ്യാറാണ് എന്ന് ഡോക്ടർമാർ അറിയിച്ചിരിക്കുന്നു. ഡോക്ടർമാരുടെ എല്ലാ ആവശ്യങ്ങളും അംഗീകരിക്കുന്നുവെന്ന് കഴിഞ്ഞ ദിവസം ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി അറിയിച്ചു. ബാലഭാസ്കറിന്റെ അപകട മരണത്തെക്കുറിച്ചുള്ള അന്വേഷണം നിർണായക വഴിത്തിരിവിൽ. അപകടം നടന്ന സ്ഥലവും വാഹനവും ഫോറൻസിക് സംഘം വീണ്ടും പരിശോധിച്ചു. ക്രൈംബ്രാഞ്ച് സംഘവുമായി നടത്തിയ കൂടിയാലോചനയ്ക്ക് ശേഷമായിരുന്നു പരിശോധന. ഫോറൻസിക് അസിസ്റ്റന്റ് ഡയറക്ടർ ശ്രീവിദ്യയുടെ നേതൃത്വത്തിലുള്ള മൂന്നംഗ സംഘമാണ് അപകടം നടന്ന പള്ളിപ്പുറത്ത് പരിശോധന നടത്തിയത്. തുടർന്ന് മംഗലപുരം പോലീസ് സ്റ്റേഷനിലെത്തി അപകടത്തിൽപ്പെട്ട ഇന്നോവ കാറും ഫോറൻസിക് സംഘം വിശദമായി പരിശോധിച്ചു. ക്രൈംബ്രാഞ്ച് അന്വേഷണ ഉദ്യോഗസ്ഥരുമായി നീണ്ട കൂടിയാലോചനയ്ക്ക് ശേഷമായിരുന്നു പരിശോധന. വാഹനാപകടം യാദൃശ്ചികമാണെന്ന് ദൃക്സാക്ഷിയായ KSRTC ഡ്രൈവർ പറയുന്നുണ്ടെങ്കിലും ചില സംശയങ്ങൾ ദൂരീകരിക്കാനായിരുന്നു പരിശോധന. കൂടാതെ അന്തിമ റിപ്പോർട്ട് കൈമാറുന്നതിന് മുമ്പ് ഒരിക്കൽ കൂടി വാഹനവും അപകടസ്ഥലവും പരിശോധിക്കുമെന്നും ഫോറൻസിക് സംഘം വ്യക്തമാക്കി. കേസ് അന്വേഷണത്തിൽ നിർണായകമായ തെളിവുകൾ ക്രൈംബ്രാഞ്ചിന് ലഭിച്ചുവെന്നാണ് വിവരം. അതേസമയം അർജുനെ കസ്റ്റഡിയിലെടുക്കുന്നതിന് മുമ്പ് ശാസ്ത്രീയ തെളിവുകൾ ആവശ്യമാണെന്നും ക്രൈംബ്രാഞ്ച് വിലയിരുത്തുന്നുണ്ട്. പരിശോധനയുടെ ഭാഗമായി ബാലഭാസ്കറിന്റെ രക്ഷിതാക്കളുടെ ഉമിനീര് ഫോറൻസിക് സംഘം ക്രൈംബ്രാഞ്ച് സംഘത്തിന്റെ സാന്നിധ്യത്തിൽ ശേഖരിച്ചു. സ്വർണ്ണക്കടത്ത് കേസിൽ ജുഡീഷ്യൽ കസ്റ്റഡിയിലുള്ള പ്രകാശൻ തമ്പിയും ഒളിവിലുള്ള വിഷ്ണുവും ബാലഭാസ്കറിനെ സാമ്പത്തിക കാര്യങ്ങളിൽ ചൂഷണം ചെയ്തിരുന്നു എന്നുള്ള അന്വേഷണവും പുരോഗമിക്കുന്നുണ്ട്. News 18 തിരുവനന്തപുരം. തെരഞ്ഞെടുപ്പ് കാലത്ത് സർവീസ് നടത്തിയ ടാക്സികൾക്ക് 1.5 മാസം കഴിഞ്ഞിട്ടും പണം നൽകിയില്ല എന്ന് പരാതി. കോഴിക്കോട് ജില്ലയിൽ ഇലക്ഷൻ ഓഫീസർമാർക്കായി സർവീസ് നടത്തിയ 80-ലധികം ടാക്സികൾക്കാണ് വാടക കിട്ടാനുള്ളത്. പലരും വാഹനത്തിന്റെ ലോൺ അടവ് വരെ മുടങ്ങിയ അവസ്ഥയിലാണ്. തെരഞ്ഞെടുപ്പും ഫലപ്രഖ്യാപനവും കഴിഞ്ഞു, കേന്ദ്ര സർക്കാർ ഭരണവും തുടങ്ങി. എന്നിട്ടും ഇലക്ഷൻ അർജന്റ് എന്ന ബോർഡും വെച്ച് നാടെങ്ങും ഓടിയ വണ്ടികൾക്ക് കൂലി ലഭിച്ചിട്ടില്ല. 6 മുതൽ 26 വരെ കോഴിക്കോട് ജില്ലയിലെ ഇലക്ഷൻ ഓഫീസർമാർക്ക് വേണ്ടി സർവീസ് നടത്തിയ ടാക്സി ഉടമകളാണ് പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ശരാശരി 2000 കിലോമീറ്ററിലധികം ഓടിയ 80-ലധികം ടാക്സികൾക്ക് ഇനിയും പണം കൊടുക്കാനുണ്ട്. കിലോമീറ്ററിന് 15 രൂപയായിരുന്നു നിശ്ചയിച്ച നിരക്ക്. ദിനപത്തയും ബാക്കിയാണ്. ഞങ്ങൾ സെക്ടർ ഓഫീസർമാർക്ക് വേണ്ടി 50 വണ്ടികൾ ഓടിയിട്ടുണ്ട്. ഞങ്ങൾ ഓൺലൈൻ ടാക്സി തന്നെ കുറേ ആളുകൾ ഓടിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ റെഗുലറായിട്ട് ഓടാനുള്ള ആളുകളായിരുന്നു. അപ്പോൾ അതടക്കം മാറ്റി വെച്ചിട്ടാണ് ഇതിലേക്ക് വരുന്നത്. അപ്പോൾ നമുക്ക് നിത്യചെലവിനുള്ള പൈസ പോലും നമുക്ക് ഉള്ള ഒരു അവസ്ഥ അല്ലായിരുന്നു. അങ്ങനെ അത് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ 250 രൂപ വെച്ചിട്ട് നമുക്കൊരു ദിവസത്തേക്ക് അലവൻസ് തരാമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ വർഷമൊക്കെ വെച്ചാൽ 250 ഉണ്ടായിരുന്നു, 400 രൂപ അലവൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് ഇപ്രാവശ്യം 250 15 ദിവസം കഴിഞ്ഞാലാണ് 3750 രൂപ ആകെ തന്നത്. പിന്നെ അവർ റേഷൻ പോലെ കുറച്ച് ഡീസൽ അടിക്കാൻ വേണ്ടിയിട്ട് അവർ തരും. 1.5 മാസമായിട്ടും പണം കിട്ടാത്തതുകൊണ്ട് തിരിച്ചടവ് വരെ മുടങ്ങിയ അവസ്ഥയിലാണ് കടം വാങ്ങി വണ്ടി ഇറക്കിയവർ. പണം കിട്ടാൻ വൈകുന്നതുകൊണ്ട് തെരഞ്ഞെടുപ്പ് ജോലിക്ക് ടാക്സി ഡ്രൈവർമാർ പൊതുവെ തയ്യാറാവാറില്ല. എന്നാൽ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ നിർബന്ധപൂർവ്വം ഇവരെ ജോലിക്ക് നിയോഗിക്കുകയായിരുന്നു. ഞങ്ങൾ ട്രിപ്പ് പോകുന്ന സമയത്ത് പിന്നെ RTO വന്നിട്ട് കൈ കാണിച്ചിട്ട് MBA കൈ കാണിച്ച് പിടിച്ചിട്ട് നമുക്ക് ഇവരെ തരികയാണ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മളോട് നാളെ മുതൽക്ക് അവിടെ ചെന്നിട്ട് ചെയ്യണം എന്ന് പറയണം. അപ്പം നിർബന്ധപൂർവ്വമാണ് അവർ ചെയ്യിക്കുന്നത്. കൃത്യമായ രേഖകൾ സമർപ്പിക്കാത്തതാണ് പണം കിട്ടാൻ വൈകുന്നതിന് കാരണമെന്നാണ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ വിശദീകരണം. പണം ഈ മാസം തന്നെ കൊടുത്തു തീർക്കുമെന്ന് ഉദ്യോഗസ്ഥർ പറയുന്നു. News 18 കോഴിക്കോട്. സൺഡേ ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.